കൊലയാളി വൈറസ് രാജ്യത്തെ മുൾമുനയിൽ നിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാർ കേന്ദ്ര സർക്കാരാണ്. ഉത്തരവാദി പ്രധാനമന്ത്രി മോദിയുമാണ്. ദുരന്തമുണ്ടായിട്ട് നേരിടുന്നതിലല്ല, ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ജനങ്ങളെ സംരക്ഷിക്കുന്നതിലാണ് ഒരു ഭരണാധികാരി മിടുക്ക് കാണിക്കേണ്ടത്. കൊറോണ വൈറസ് ആദ്യമായി രാജ്യത്ത് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളങ്ങളിൽ നിന്നും വൈറസ് വാഹകർക്ക് പുറത്തുകടക്കാൻ കഴിഞ്ഞതും തുടർന്ന് രോഗം പടർന്നു പിടിക്കാൻ കാരണമായതും ഈ ഉൾക്കാഴ്ചയില്ലാത്ത നിലപാട് മൂലമാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ടീച്ചറായ ശൈലജ കേരളത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ നാലയലത്ത് വരില്ല കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനം. കേരളത്തെ കണ്ടു പഠിക്കാൻ മറ്റു സംസ്ഥാനങ്ങളെ ഉപദേശിക്കേണ്ട ഗതികേടിലാണിപ്പോൾ കേന്ദ്ര സർക്കാർ. തീർന്നില്ല. ലോകത്തിന് മുന്നിലും രാജ്യത്തെ ഇപ്പോൾ നാണം കെടുത്തിരിക്കുകയാണ് മോദി സർക്കാർ. മരുന്നിനായി ഇന്ത്യയെ അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അനുകൂല നിലപാട് സ്വീകരിച്ച കേന്ദ്ര നടപടി രാജ്യത്തിന് തന്നെ അപമാനകരമാണ്. കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വീൻ കയറ്റുമതിയുടെ വിലക്കാണിപ്പോൾ രാജ്യം നീക്കിയിരിക്കുന്നത്. അതും അമേരിക്കയെ പേടിച്ചിട്ടാണെന്നതും ഓർക്കണം. ഗുജറാത്തിൽ മോദി ഒരുക്കിയ നമസ്തേ ട്രംപ് പരിപാടിയുടെ നന്ദി പ്രകടനമാണോ ട്രംപിന്റെ ഭീഷണിയെന്ന ചോദ്യത്തിന് മോദിയാണ് ഇനി മറുപടി പറയേണ്ടത്. കക്ഷത്തിലുള്ളതും പോയി ഉത്തരത്തിലുള്ളത് കിട്ടിയുമില്ല എന്ന അവസ്ഥയിലാണിപ്പോൾ മോദി സർക്കാർ. ആകെ നാണം കെട്ട അവസ്ഥയാണിത്. വിശ്വസ്ത പങ്കാളിയായ റഷ്യയല്ല അമേരിക്കയെന്ന യാഥാർത്ഥ്യം മോദി വൈകിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ട്രംപിന്റെ കഴിവുകേടിനും ധിക്കാരത്തിനുമാണ് ആ രാജ്യം ഇപ്പോൾ അനുഭവിക്കുന്നത്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഉൾപ്പെടെ വലിയ ഭീതിയിലാണ് അവിടെ കഴിയുന്നത്. അമേരിക്കയെ മാത്രമല്ല, ദുരിതമനുഭവിക്കുന്ന എല്ലാ രാജ്യത്തെയും ഇന്ത്യ സഹായിക്കുക തന്നെ വേണം. അതുപക്ഷേ ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് വേണ്ടത്. ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് ഇന്ത്യയിൽ പെട്ടെന്നെത്തുമെന്നത് മുന്നിൽ കാണാതിരുന്നിടത്താണ് കേന്ദ്രത്തിന് വീഴ്ച പറ്റിയിരിക്കുന്നത്. ആദ്യ കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ പോലും വേണ്ടത്ര ഗൗരവം അതിന് കേന്ദ്രം കൊടുത്തിരുന്നില്ല. പിടിവിട്ടു പോകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ലോക്ഡൌൺ പോലുള്ള കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടന്നിരുന്നത്. അതേസമയം മരണത്തെ ഭയന്ന് രാജ്യം പകച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിലും ഏക ഛത്രപതിയാകാനാണ് മോദി ശ്രമിക്കുന്നത്. എംപിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് നിർത്തലാക്കി എല്ലാം കേന്ദ്ര സർക്കാർ വഴിയാക്കണമെന്ന ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് കോവിഡിന്റെ പേരിൽ മോദി ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ കോവിഡ് രോഗം സ്ഥിരീകരിച്ചത് 2020 ജനുവരി 30 കേരളത്തിലായിരുന്നു. ചൈനയിലെ വുഹാനിൽ നിന്നും കേരളത്തിൽ മടങ്ങിയെത്തിയ 3 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത്. അന്നുമുതൽ വിമാനത്താവളത്തിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ച് ശരീര ഊഷ്മാവ് അളക്കുകയും കോവിഡ് പരിശോധന ഫലപ്രദമാക്കുകയും ചെയ്തിരുന്നെങ്കിൽ രാജ്യത്തെ കോവിഡ് ഭീതിയിൽ നിന്നും രക്ഷിക്കാമായിരുന്നു. എന്നാൽ അത്തരത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. രാജ്യത്തെ ആദ്യ കോവിഡ് മരണം March 10 കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ മാത്രമാണ് കേന്ദ്രം ഉണർന്നത്. ഉംറ കഴിഞ്ഞ് 29 February മടങ്ങിയെത്തിയ കൽബുർഗി സ്വദേശിയായ 76-കാരൻ മുഹമ്മദ് ഹുസൈൻ സിദ്ദിഖാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. അന്ന് 78 മാത്രമായിരുന്നു രാജ്യത്ത് കോവിഡ് ബാധിച്ചവർ. 61 ഇന്ത്യക്കാർക്കും 17 വിദേശികൾക്കുമായിരുന്നു രോഗബാധ. പൊതുവെ പടരുന്ന സ്ഥിതിയില്ലെന്നായിരുന്നു ആരോഗ്യമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും വിശദീകരിച്ചിരുന്നത്. കോവിഡ് ആഗോള മഹാമാരിയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ഇന്ത്യയുടെ ഈ മെല്ലെപ്പൊക്കുന്നതും ഓർക്കണം. ഇതിനിടെ പ്രധാനമന്ത്രി നോട്ട് നിരോധനം പോലെ നാടകീയമായി March 21 രാജ്യമാകെ 14 മണിക്കൂർ നിശ്ചലമാകുന്ന ജനതാ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു. രാവിലെ 7 മുതൽ രാത്രി 9 14 മണിക്കൂർ രാജ്യം നിശ്ചലമായി. ഇതിന് പിന്നാലെ 24 രാജ്യത്ത് 21 ലോക്ഡൌണും പ്രഖ്യാപിച്ചു. ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കാൻ വീടിന് മുന്നിൽ പാത്രം കൊട്ടുകയും മണിയടിക്കുകയും ചെയ്യുന്ന കലാപരിപാടികൾക്കും ആഹ്വാനമുണ്ടായി. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് 5 April രാത്രി 9:09 നേരം വീടുകളിൽ വൈദ്യുതി വിളക്കുകൾ അണച്ച് ദീപം തെളിക്കുന്ന അവസ്ഥയുമുണ്ടായി. പ്രധാനമന്ത്രിയുടെ വാക്കുകളെ പ്രതിയോഗികളെ കൊണ്ടുപോലും അനുസരിപ്പിക്കുന്ന സമർത്ഥമായ നീക്കമാണ് മോദി ഇവിടെയും നടത്തിയിരിക്കുന്നത്. പാത്രം പൊട്ടിയതുകൊണ്ടോ വെളിച്ചം തെളിച്ചതുകൊണ്ടോ കൊറോണ പോകില്ലെന്നറിയാമായിരുന്നിട്ടും രാജ്യം മുഴുവൻ ഈ പ്രകടനം ജനങ്ങളെ കൊണ്ട് നടത്തിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ഭയത്തെ മുതലെടുക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. കോവിഡ് പരിശോധന ഏറ്റവും കുറവ് നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 136 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ പ്രതിദിനം കേവലം 18,000 കോവിഡ് പരിശോധനാ ടെസ്റ്റുകൾ മാത്രമാണ് നിലവിൽ നടത്തുന്നത്. അതിനാൽ കോവിഡ് വ്യാപനവുമായി ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ യഥാർത്ഥ രോഗികളുടെ എണ്ണം വെളിപ്പെടുത്തുന്നതല്ല. ഈ ആശങ്ക ആരോഗ്യ പ്രവർത്തകർ തന്നെ പങ്കുവെക്കുന്നുമുണ്ട്.
മുംബൈ പോലെ ചിലയിടങ്ങളിൽ കോവിഡിന്റെ സാമൂഹിക വ്യാപനം ഭയപ്പെടുത്തുന്നതാണ്. ലോക്ഡൌണിലും ഇന്ത്യയിൽ കോവിഡ് രോഗം വ്യാപകമാവുകയാണ്. ആകെ രോഗികൾ 5000-ത്തിനടുത്തെത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കോവിഡ് ഹോട്ട്സ്പോട്ടായി നിസാമുദ്ദീനെ മാറ്റിയതും മോദി ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് മൂലമാണ്. നിസാമുദ്ദീനിലെ മർക്കസിലെ തബ്ലീഗ് സമ്മേളനം തടയാൻ കഴിയാത്ത മോദിയുടെയും അമിത്ഷായുടെയും പിടിപ്പുകേടാണ് കൊറോണ ഇന്ത്യയിൽ വ്യാപകമാകാൻ കാരണമായിരിക്കുന്നത്. വിദേശ പ്രതിനിധികളടക്കം 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 8000-ത്തിലധികം പ്രതിനിധികളാണ് തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇവരാണ് കൊറോണ സാമൂഹിക വ്യാപനത്തിന് വഴിയൊരുക്കിയത്. മാർച്ച് 20-നാണ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്തോനേഷ്യ സ്വദേശിക്ക് തെലങ്കാനയിൽ വെച്ച് ആദ്യം രോഗം സ്ഥിരീകരിച്ചിരുന്നത്. അപ്പോൾ തന്നെ ഗൗരവമായി കേന്ദ്ര സർക്കാർ ഇടപെടണമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ഏപ്രിൽ 1-നാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കം സ്ഥലത്തെത്തി മർക്കസ് ഒഴിപ്പിച്ചത്. അപ്പോഴേക്കും മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ കോവിഡ് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പടർത്തിയിരുന്നു. രാജ്യത്ത് കോവിഡ് ബാധിതരിൽ 1/3 തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ്. സമ്മേളനത്തിൽ പങ്കെടുത്ത 1000-ത്തിലധികം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 17 സംസ്ഥാനങ്ങളിൽ നിന്നും സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്നാണ് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം പിഴവുകളും പിടിപ്പുകേടുകളും മറച്ചുവെക്കാൻ കോവിഡ് പ്രതിരോധത്തിനായി മണിയടിച്ചും തപ്പുകൊട്ടിയും വിളക്ക് തെളിയിച്ചുമാണ് മോദി ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുന്നത്. MP ഫണ്ട് 2 വർഷത്തേക്ക് നിർത്തലാക്കിയതോടെ വികസന പ്രവർത്തനങ്ങൾക്ക് MPമാർക്ക് ഇനി നേരിട്ട് പണം ചെലവഴിക്കാനുമാവില്ല. ഇതോടെ MPമാരുടെ ഗ്ലാമറും നഷ്ടമാകും. പകരം അധികാരവും വികസനവുമെല്ലാം കേന്ദ്ര സർക്കാരിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യും. 1 വർഷം 5 കോടി രൂപയാണ് MPയുടെ പ്രാദേശിക വികസന ഫണ്ട്. 20 ലോക്സഭാംഗങ്ങളും 9 രാജ്യസഭാംഗങ്ങളും അടക്കം 29 MPമാരുടെ 290 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ മാത്രം നഷ്ടമാകുന്നത്. കേരളത്തിലെ MPമാർ MP ഫണ്ടിന്റെ സിംഹഭാഗവും ചെലവിടുന്നത് ഇപ്പോൾ കോവിഡ് ടെസ്റ്റുകൾക്കും വെന്റിലേറ്ററും അടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനുമാണ്. കേന്ദ്ര സർക്കാരിന്റെ നടപടി കോവിഡ് പ്രതിരോധത്തെയും താളം തെറ്റിക്കും. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിലനിൽക്കെ PM CARES എന്ന പേരിൽ കോവിഡ് ഫണ്ട് രൂപീകരിക്കുന്നതും സഹായങ്ങളെല്ലാം പ്രധാനമന്ത്രിയിൽ കേന്ദ്രീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 3800 കോടി ചിലവഴിക്കാതെ കിടക്കുമ്പോഴാണ് കോവിഡ് ഫണ്ട് ഉണ്ടാക്കുന്നതെന്നതാണ് വിചിത്രം. കോവിഡ് പ്രതിരോധത്തിന് സാമ്പത്തിക ശേഷി ഇല്ലാതെ പല സംസ്ഥാനങ്ങളും വലയുമ്പോഴും മതിയായ സാമ്പത്തിക പാക്കേജ് അനുവദിക്കാൻ കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ല. സംസ്ഥാനങ്ങൾക്കായി 1,00,000 കോടിയുടെ പ്രത്യേക പാക്കേജെങ്കിലും അനുവദിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നിലവിൽ GST ഇനത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന 48,000 കോടി രൂപ പോലും കേന്ദ്രം വിതരണം ചെയ്തിട്ടില്ല. മറ്റു വഴികളില്ലാതെ ജീവനക്കാരുടെ ശമ്പളത്തിൽ കൈവയ്ക്കേണ്ട അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരുകൾ. മഹാരാഷ്ട്ര തെലുങ്കാന സർക്കാരുകൾ ജീവനക്കാരുടെ ശമ്പളം 50 മുതൽ 75% വരെ വെട്ടിക്കുറച്ചപ്പോൾ കേരളം 1 മാസത്തെ ശമ്പളമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോക്ഡൌണോടെ രാജ്യത്തിന്റെ സർവ്വമേഖലകളും നിശ്ചലമായി കഴിഞ്ഞു. വരുമാനമില്ലാതെ ജനങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടയിലും അധികാരവും വികസനവും പ്രധാനമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന തന്ത്രപരമായ നീക്കമാണ് മോദി ഇപ്പോൾ നടത്തിവരുന്നത്.